നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന് പുതിയ വെല്ലുവിളിയായി ഹൂതികൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വകവരുത്താൻ ഹൂതികളെ ഇറക്കുകയാണ് ഇറാൻ. നെതന്യാഹുവിന്റെ വിമാനത്തെ ലക്ഷ്യമാക്കി ഹൂതികൾ തൊടുത്ത ബാലിസ്റ്റിക് മിസൈല് ടെല്ലവീവിന്റെ ആകാശത്ത് തകർത്ത് ഇസ്രായേൽ അയൺ ഡോം പ്രതിരോധ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഹിസ്ബുള്ളയുടെ വേര് പറിച്ചപ്പോൾ ഹൂതികളെ ഇറക്കി ഇറാന്റെ മരണക്കളി തുടരുകയാണ്. ഇസ്രായേലിന് ഇനി തലവേദനയാവുക ഹൂതികളാണോ എന്ന ചോദ്യമാണ് സജീവമാകുന്നത്. ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിലേക്ക് മടങ്ങുന്നതിനിടെ ടെല്ലവീവിൽ വിമാനത്താവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവെന്ന് ഹൂതി വിമതർ അവകാശപ്പെടുന്നു. യമനിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ടതിന് ശേഷം വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ മിസൈലുകളെ എല്ലാം അയൺ ഡോം തകർത്തു. ലബനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ളയെ 3 പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസുറുള്ളയെ ശനിയാഴ്ച പുലർച്ചെ ബെയ്റൂത്തിലെ വ്യോമാക്രമണത്തിലാണ് ഇസ്രായേൽ വധിച്ചത്. ഇതാണ് ഹൂതികളെ പ്രകോപിപ്പിച്ചത്. റോക്കറ്റ് ആക്രമണം, മോട്ടോറുകൾ, അതുപോലെ തന്നെ പീരങ്കി ഷെല്ലുകൾ, ആളില്ല ആകാശ വാഹനങ്ങൾ എന്നിവയെ നേരിടാൻ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം സിസ്റ്റം. 2006 ലബനൻ ആക്രമണത്തിൽ അനേകം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണമാണ് സ്വന്തമായി വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. 2011 മുതലാണ് അയൺ ഡോം സംവിധാനം ഇസ്രായേലിനെ സംരക്ഷിച്ചു തുടങ്ങിയത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഹൂതികളുടെ ആക്രമണത്തെയും ചെറുത്തത്. ലോകത്തെ ഭീതിപ്പെടുത്താൻ നസ്റല്ല ഇനിയല്ല എന്ന ഇനി ഒരിക്കലും വരില്ല എന്നും ഇനിയില്ല എന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണ വാർത്ത അറിയിച്ചത്. പിന്നീട് ഹിസ്ബുള്ളയും സ്ഥിരീകരിക്കുകയായിരുന്നു. തങ്ങളുടെ സെക്രട്ടറി ജനറൽ നസ്റല്ല തന്റെ സഹരക്ത സാക്ഷികളോടൊപ്പം തന്നെ ചേർന്നുവെന്നും ഹിസ്ബുള്ള ഫലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ശത്രുവിനെതിരെ വിശുദ്ധ യുദ്ധം തുടരുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്നും വിലയിരുത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതും അതിനിടെ ഇസ്രായേലും ലബനിലെ ഈ സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം കനക്കുന്ന സാഹചര്യത്തിൽ കരുതൽ സേനാംഗങ്ങളോട് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതിരോധ കരുത്ത് കൂട്ടിയത്. കരുതൽ സേനാംഗങ്ങളുടെ 3 ബറ്റാലിയനുകൾ സ്ഥാപിക്കുമെന്ന് സൈന്യം അറിയിച്ചു. കരയുദ്ധ സാധ്യതയുള്ളതിനാൽ തന്നെ പരിശീലനത്തിനായി 2 ബ്രിഗേഡ് പട്ടാളക്കാരെ വടക്കൻ ഇസ്രായേലിലേക്ക് അയച്ചതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. ശനിയാഴ്ച അതിശക്തമായ വ്യോമാക്രമണമാണ് തെക്കൻ ലബനിലെ ബെയ്റൂത്തിലും കിഴക്കൻ ലബനിലെ ബെക്ക താഴ്വരയിലും ഇസ്രായേൽ നടത്തിയത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്ത് നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇത്. വടക്ക് മധ്യ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ളയും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിൽ ഇറാൻ ശക്തമായ ബന്ധങ്ങളെ ആരോപണവും അമേരിക്ക നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്തായാലും ആയുധങ്ങൾ നൽകുകയും തന്ത്രങ്ങൾ പകർന്ന് യമൻ ആസ്ഥാനമായുള്ള റിബൽ ഗ്രൂപ്പിനെ ടെഹ്റാൻ പിന്തുണയ്ക്കുകയാണ് എന്ന് വൈറ്റ് ഹൌസ് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഹിസ്ബുള്ള തകർത്ത വലിയ രീതിയിൽ തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ ഹൂതികളുടെ കൂടെ ഒരു കടന്നുവരവ്. ഹൂതികളെയും എന്തായാലും ഇസ്രായേൽ ഞൊടിയിടയിൽ തീർക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.